എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞിട്ടാവും നിങ്ങളെ വീഡിയോ കാണാൻ. കാരണം ന്യൂ ഇയറിന്റെ അന്ന് നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ വീഡിയോ ഇടാൻ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റി കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും കൊല്ലും. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ന്യൂ ഇയറിന്റെ പിറ്റേ ദിവസമായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. പക്ഷെ ഞങ്ങൾ ന്യൂ ഇയർ നൈറ്റിന് എടുക്കുന്ന വീഡിയോ ആണല്ലത്. അപ്പോ നമ്മുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാല് നമ്മുടെ പുതിയ വീട്ടിലെ അപ്പൊ എന്താ പറയാ, ഭയങ്കര സന്തോഷം കേട്ടോ. പക്ഷെ ആരും ഇല്ല, അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു, അടിപൊളിയാക്കായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാനും ചേട്ടനും എന്താ ഈ കുരിപ്പ് മാത്രം വേറൊരു കുരിപ്പുണ്ട്, അതിവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്താ പറയാ, ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ന്യൂ ഇയറിന്റെ രാത്രി ഉണ്ടല്ലോ, അന്ന് ഞങ്ങള് കുറച്ച് കൊല്ലായിട്ട് ചെയ്യണതാണ്, നമ്മള് ഗ്രിൽഡ് വാങ്ങിക്കാറുണ്ട് അല്ലമ്മോ. ഗ്രിൽഡ് വാങ്ങിക്കും, ഗ്രിൽഡ് ചിക്കൻ ഇല്ലേ, അതങ്ങനെ ഫുള്ള് വാങ്ങിക്കും. പിന്നെ കേക്ക് കട്ട് ചെയ്യും, അങ്ങനെ പരിപാടികൾ ഞങ്ങൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ഗ്രിൽഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചേട്ടൻ പുറത്തു പോയിട്ട് വന്നപ്പോ കേക്കും ഗ്രിൽഡൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരാളിവിടെ കിടന്ന് ഇങ്ങനെ മണ്ണടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം ഇവിടെ ഒന്നും കാണാത്ത ആള് ബാക്കിലേക്ക് പോയിട്ടുണ്ടാവും, അടുക്കള വശത്തേക്ക് പോയി, അവിടെയാണ് സ്മെല്ല് കേൾക്കണത്. അപ്പോ നമ്മുടെ ന്യൂ ഇയർ പരിപാടികൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. പക്ഷെ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട്, ഞാൻ ആദ്യം വിചാരിച്ച വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന്, കാരണം കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷെ ചേട്ടൻ പറഞ്ഞു ചെയ്തെഴിയുന്നു, എല്ലാവർക്കും സന്തോഷമല്ലേ നമ്മുടെ പുതിയ വീട്ടിലത്തെ ന്യൂ ഇയർ അല്ലേ. അപ്പൊ കേക്ക് കട്ട് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നതൊക്കെ ചെയ്യാലോ. അപ്പൊ വിചാരിച്ച് ഞങ്ങള് എന്ത് വ്ലോഗ് ചെയ്യാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടാവും വിചാരിക്കണം, കുഞ്ഞു വീഡിയോ ആവട്ടെ എന്തായാലും. പിന്നെ നമ്മുടെ ഈ ന്യൂ ഇയറിന് നമ്മളൊരു എന്താ പറയാ, ഒരു നല്ല കാര്യം, നല്ല കാര്യം എന്ന് പറയാം, അത് ചെയ്തെന്താന്ന് വെച്ചാല് നമ്മള് നമുക്കറിയാവുന്ന ഒരു ഒരു കൂട്ടർക്ക് എന്താ പറയാ, അവർക്ക് നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ മേടിച്ചു കൊടുത്തു. കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് കുട്ടികൾക്ക് വാട്സപ്പിലാണല്ലോ അപ്പൊ കൂടുതലും നമ്മുടെ ഈ പഠിക്കണ കാര്യങ്ങളും അതൊക്കെ ഉള്ളത്. അപ്പോ ഞങ്ങള് അങ്ങനെ ഒരു എന്താ പറയാ, അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ട് നമ്മള് കൊടുത്തു. അതിന്റെ കൂടെ അമ്മ കുട്ടിക്ക് പഠിക്കാനായിട്ട്, കാരണം എന്റെയും ചേട്ടന്റെയും ഫോൺ എപ്പോഴും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക്, മെയില് നോക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ റിപ്ലൈ കൊടുക്കുക യൂട്യൂബില്, ചേട്ടനാണെങ്കിലും കുറെ തിരക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മൂട്ടി എപ്പോഴും എല്ലാവരും എടുത്ത ഫോണിന് വേണ്ടി ഇങ്ങനെ കെഞ്ചും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, അപ്പൊ നമ്മൾ അവർക്ക് ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ മേടിക്കാൻ പോയപ്പോ അമ്മൂട്ടിക്ക് എന്ത് വാങ്ങിച്ചു? അമ്മൂട്ടിക്ക് എന്നല്ല, നമുക്ക് ഇവളുടെ പ്രോജക്ട് വർക്കൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ടാബ് വാങ്ങിച്ചു. കാരണം എന്താ വെച്ചാല് വേറെ വർക്കില്ലാത്തോണ്ടാവും, ഇങ്ങനെ ഗൂഗിളിലത്തെ കാര്യങ്ങളും എന്തെങ്കിലും പ്രോജക്ട് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചർ ഇങ്ങനെ എടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കൊക്കെ, അതുപോലെ എന്താ പറയാ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ഫോൺ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോ ഞങ്ങളിങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് തിരക്കുണ്ടാവേ. അപ്പൊ അവൾക്ക് കുറച്ചൊന്ന് ലേറ്റ് ആവാറുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരെണ്ണം അവൾക്ക് സ്വന്തമായിട്ടല്ല, സ്വന്തമായിട്ട് അങ്ങനെ മേടിച്ചു കൊടുക്കാറായിട്ടില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ട്, വർക്കിന് വേണ്ടിയിട്ട്, ക്ലാസ്സിലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ടാബ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ എന്ത് ന്യൂ ഇയർ പരിപാടികൾ. ആ നമ്മളെ പുള്ളിക്കാരൻ വന്നു കേട്ടോ, ഇവിടെ എന്താ ഇവർ ചെയ്യണേന്ന് വിചാരിച്ചിട്ടേ നോക്കി നിൽക്കുന്നത്. അഞ്ഞിട്ട് നോക്ക് അവിടെ. ആ അവിടെ അതെ, ടിപ്പു ബേബി. അയ്യോ ദേവേ, ആ ഞങ്ങൾ അവനകത്തേക്ക് കയറ്റാ, മോട്ടർ നിറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങള് അകത്തേക്ക് കയറ്റാറില്ല കേട്ടോ, അവൻ ഈ വീടിന്റെ ചുറ്റും നടക്കുക. മോട്ടർ അച്ഛൻ നിർത്തിണ്ടാവില്ല, നിർത്തി വെച്ചോ അച്ഛനോട്. അപ്പോ ഞങ്ങളകത്ത് കയറാറില്ല രാത്രിയാണെങ്കിലും, അവൻ ഇവിടെ കിടക്കുക. ചിലപ്പോ നല്ല മഴയൊക്കെ ആണെങ്കിൽ, ഇവിടെ ഇപ്പൊ രണ്ടു കഴിഞ്ഞ ദിവസം മഴ ചാറി, അപ്പൊ ഇവിടെ കയറി കിടക്കും നമ്മുടെ ഈ വരണ്ട. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ നമ്മുടെ ന്യൂ ഇയർ പരിപാടികൾ. അപ്പൊ ഞങ്ങള് കുറെ ലേറ്റ് ആയിട്ട് ഉറങ്ങാറ്, പ്രത്യേകിച്ച് ഒന്നും ഇല്ല, വെറുതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കഴിച്ച് മർത്താൻ വന്നിരിക്കും. അപ്പൊ എന്തായാലും കേക്ക് കട്ട് ചെയ്യാം അല്ലേ അമ്മോ. നമ്മുടെ കേക്ക് ഇതാണ് കേട്ടോ, കേക്ക് നമ്മള് മേടിച്ചതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്, സൂപ്പർ ആയിട്ടില്ലേ. അപ്പൊ ഇതിന്റെ സൈഡില് വന്നിട്ട് അങ്ങനെ നട്ട്സും പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്നിട്ടാന്നുള്ളത് മുറിച്ചു. ചോക്ലേറ്റ് ആണോ, വൈറ്റ് സ്പഞ്ച് ആണോ, ബ്ലാക്ക് സ്പഞ്ച് ആണോ എന്നറിയില്ല. ഇപ്പൊ നമുക്ക് ഇത് നമുക്ക് നമ്മുടെ ഒരു ചേച്ചി നമ്മുടെ നമുക്ക് തന്നയച്ചതാണ് ന്യൂ ഇയർ ഗിഫ്റ്റ്, ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഉണ്ണിയപ്പം
നിങ്ങളെല്ലാരും കേക്ക് മുറിച്ചിട്ടുണ്ടാവുന്ന് ഒന്ന് വിചാരിക്കണു ഞാൻ. എന്നുവെച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് ആൾക്കാര് കേക്ക് അങ്ങനെ മുറിക്കുന്ന ആൾക്കാരാണ്. പിന്നെ കുന്തവും കോലും കൂടെ ചക്രവും ഒക്കെ ഉണ്ട്. നമ്മളെ പുതിയ വീട്ടിലത്തെ ആഘോഷങ്ങൾ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ ഇത്ര വലിയ കേക്ക് മേടിക്കാറില്ല ബർത്ത്ഡേക്ക് വരെ 30 രൂപയുടെ കേക്ക് മേടിച്ചിട്ടെങ്കിൽ കുടിക്കുക. ചുറ്റും അറിയാം ചോക്ലേറ്റിന്റെ വൈറ്റ് ചോക്ലേറ്റും ബ്ലാക്ക് ചോക്ലേറ്റിന്റെ ചിപ്സും വെച്ചിട്ടുണ്ട്. പിന്നെ നിറയെ അണ്ടിപ്പരിപ്പും ബദാം അടിപൊളി എല്ലാര്ക്കും ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോ കൊടുത്താ. പിന്നെ നമ്മുടെ നമ്മുടെ ഒരു ചേച്ചി നമുക്ക് തന്നാശാണ് കേട്ടോ, നമുക്ക് അറിയുന്ന ചേച്ചിയാണ്. ചേട്ടൻ്റെ കൊടുത്ത വെച്ച ഉണ്ണിയപ്പം. അത് ചേച്ചി അവരെ വീട്ടിൽ ഉണ്ണിയപ്പം എപ്പോ ഉണ്ടാക്കിയാലും നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഇടയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഉണ്ണിയപ്പം പ്രാണാമുണ്ടോ? അപ്പൊ നമുക്ക് എപ്പോഴും കിട്ടും ഉണ്ണിയപ്പം. ഒന്നുമില്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാവും വീട്ടില്. ജസ്റ്റ് ഇപ്പൊ ഒന്നുകൂടെ നോക്കിക്കോളൂ, ഞാൻ അല്ലാണ്ട് എന്നെ കൂട്ടാൻ എന്താണ്ട് അവിടെ തിന്നിണ്ടെന്ന്. ടിപ്പുനെ കാണിച്ചേരട്ടെ, ടിപ്പു കാണും. ടിപ്പു ഇരുട്ടായതുകൊണ്ട് ടിപ്പുനെ അധികം കാണില്ലതേ, അവിടെ നിൽക്കുന്നത്. അതെ, പുറത്ത് ഇരുട്ട്, ടിപ്പും ഇരുട്ട്. കേറണ്ട അകത്തേക്ക് കയറ്റാറില്ല. കണ്ട നിക്കണവൻ ടിപ്പു ആവണ്ട. ഇപ്പു അതിനൊരു തുണ്ട് കൊടുത്താ മതി കേട്ടാ പേരിന്. ഇനിയിപ്പൊ കൊടുത്തിട്ട് പ്രശ്നമൊന്നും ആവണ്ട അല്ലെ. ഇനി നമ്മള് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാല് നമ്മള് ഗ്രിൽഡ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മള് ഇങ്ങനെ കുഞ്ഞീതായിട്ട് വാങ്ങാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് നമ്മള് ഇപ്പൊ കഴിക്കില്ല, കൊറ കഴിഞ്ഞിട്ട്. ഇപ്പൊ നമ്മളിങ്ങനെ കൊറേ നേരം രാത്രി കൊറേ നേരം ഇരിക്കാറുണ്ട്. മഴ കൊണ്ടുണ്ട്, ഏത് വർഷമാവും മഴ കൊണ്ടുവന്നത്. അപ്പൊ മാമ ചെറുതാ, മോള് ചെറുതായിരുന്നു. അപ്പൊ ഞാൻ വേറെ പോയി നമ്മുടെ പഴയ വീട്ടില്, അവിടത്തെ വീട്ടില്, നമ്മുടെ ആദ്യത്തെ വീട് അവിടെയായിരുന്നു. അപ്പൊ നമ്മളെങ്ങനെയാന്ന് വെച്ചാല് അവിടെ പിന്നെ അങ്ങനെ എല്ലാരും ഉറങ്ങും. പ്രത്യേകിച്ച് അങ്ങനെ ആരും എനിച്ചിരിക്കണ പരിപാടിയൊന്നുമില്ല. എല്ലാരും അവരെ വീട്ടിൽ കയറി നേരെ നമ്മൾ കിടന്ന് ഉറങ്ങും, അങ്ങനെയാണ്. അപ്പൊ പക്ഷെ ഞങ്ങൾ ഉറങ്ങാറില്ലേ, ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ 12 മണിയാകും കാത്തിരിക്കും. 12 മണിയാകും
അങ്ങനെ കൂ ഫുഡ് കേക്കിന് എത്ര ലെയറുണ്ടെന്നറിയോ? 1, 2, 3, 4 ലെയറുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ മറ്റേ വൈറ്റ് ചോക്ലേറ്റിന്റെ വൈറ്റ് ചിപ്പില്ലേ, ചോക്ലേറ്റ് ചിപ്പ് അതുണ്ട് കേട്ടോ. അതാ പിന്നെ സൈഡിൽ മുഴുവൻ എന്താ ഇതുപോലെയാണ് സംഭവങ്ങളാ. സൈഡിൽ മുഴുവൻ എന്താ ഇതുപോലെയുള്ള സംഭവങ്ങളാട്ടാ. പിന്നെ മുകളിലൊരു ഇതാ അങ്ങനെ ചോക്ലേറ്റിന്റെ സംഭവം, കൈ മുഴുവൻ ചോക്ലേറ്റ്. അപ്പൊ അതാ അങ്ങനെ ഭയങ്കരമായിട്ടോഷം വരണെങ്കി അമ്മൂട്ടിയുടെ എന്ത് വരണം? പിറന്നാൾ. അമ്മൂട്ടിയുടെ ബർത്ത്ഡേ വരണം. എല്ലാരും വിചാരിക്കണ്ടാവോ ഞങ്ങളെ കൊണച്ച് കൊതിപ്പിച്ച് തിന്നോന്ന്. ഇല്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ഫാമിലിക്ക് നമ്മൾ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുത്തതാണ് ആൻഡ്രോയിഡ് ഫോണാണ് കേട്ടോ. അവർക്ക് കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വാട്സപ്പിലാണ് കൂടുതലും പഠന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നതൊക്കെ സ്കൂളിലത്തെ കാര്യങ്ങൾ. അപ്പോൾ അവർക്കത് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഫോണാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ അമ്മൂട്ടിക്ക് നമ്മൾ ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടാബ് അവളുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളുടെ കിഡ്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടാബാണ് നമ്മൾ അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂ ഇയർ വീഡിയോ. ന്യൂ ഇയർ ആയിട്ട് നമ്മളൊരു നല്ല കാര്യം ചെയ്തതിന് സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ നില സെർഫ്സിൻ്റെ പ്രോഡക്ട്സ് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ പരമാവധി വേഗത്തിൽ തന്നെ എല്ലാവരുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നറിയാം, പെട്ടെന്ന് തന്നെ അയക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.